പെരുന്നാൾ ആചരിപ്പാൻ നമ്മെ പഠിപ്പിച്ചു നമ്മുടെ കർത്താവും തന്റെ അപ്പോസ്തോലന്മാരുമാണ്. യഹൂദന്മാരുടെ മൂന്ന് പ്രധാന പെരുന്നാളുകളായിരുന്നു കൂടാര പെരുന്നാൾ, പെസഹ പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ. ഈ പെരുന്നാളുകൾക്കെല്ലാം നമ്മുടെ കർത്താവും തന്റെ അപ്പോസ്തോലന്മാരും യെരുശലേം ദേവാലയത്തിൽ പോവുകയും അവിടെ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളുമൊക്കെയും നിർവഹിച്ചു വന്നിരുന്നതായും വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ചരിത്രങ്ങളിലും പാരമ്പര്യങ്ങളിൽ നിന്നും നാം പഠിക്കുന്നു. യഹൂദന്മാരെ സംബന്ധിച്ച് പെരുന്നാളുകൾ കൊണ്ടാടുന്നതിൽ അവർക്ക് വലിയ നിഷ്ഠയുണ്ടായിരുന്നു. ജീവിതവുമായി ബന്ധപ്പെട്ട് അവർ ഏതെല്ലാം നാടുകളിൽ ചിതറിപ്പാർത്തിരുന്നാൽ കൂടിയും പെരുന്നാൾ സമയമാകുമ്പോഴേക്കും അവർ ദൈവത്തിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന അവരുടെ പിതാക്കന്മാരുടെ നഗരമായ യെരുശലേമിൽ ഒന്നിച്ചു കൂടുകയും അവിടെ ദിവസങ്ങളോളം താമസിച്ച് ദേവാലയത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും നിശ്ചയിക്കപ്പെട്ട വഴിപാടുകളുമൊക്കെയും നടത്തി വന്നിരുന്ന ഒരു പാരമ്പര്യമാണ് അവരുടെ ഇടയിൽ നിലനിന്നിരുന്നത്. പിൽക്കാലത്ത് ക്രൈസ്തവ സഭ ഇപ്രകാരം ക്രമീകൃതമായപ്പോൾ പെരുന്നാളുകൾ വലിയ ദിവസങ്ങളായി സഭ കൊണ്ടാടുവാൻ തുടങ്ങി. പെരുന്നാൾ എന്ന് പറഞ്ഞതിനേക്കാൾ വിശേഷതയുള്ള ദിവസം ഈ സഭയെ, ഈ ഇടവകയെ സംബന്ധിച്ച് ഈ ഇടവകയിൽ മറ്റു ദിവസങ്ങളിൽ നിന്നും വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഇതിൻ്റെ ശിലാസ്ഥാപന പെരുന്നാൾ. അങ്ങനെ മറ്റു ദിവസങ്ങളേക്കാൾ വിശേഷതയുള്ള ദിവസങ്ങളെ പെരുന്നാൾ എന്ന നിലയിൽ ക്രൈസ്തവ സഭ കൊണ്ടാടുവാനായിട്ട് തുടങ്ങി. ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ ആളുകൾ പരമാവധി ഏതെല്ലാം ദേശത്തായിരുന്നാൽ കൂടിയും സ്വന്തം ഇടവകയിൽ എത്തിച്ചേരുകയും അവിടെ പ്രത്യേക പ്രാർത്ഥനകളും പെരുന്നാൾ ഓഹരികളും എല്ലാം സമർപ്പിക്കുകയും ചെയ്യുന്നതായ ഒരു സമ്പ്രദായമാണ് നമ്മുടെ ഇടയിലും നിലനിൽക്കുന്നത്. ശിലാസ്ഥാപന പെരുന്നാൾ വളരെ പ്രധാനപ്പെട്ട പെരുന്നാളാണ്. നാം ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിൻ്റെ പശ്ചാത്തലം ഇവിടെ വിവരിക്കുവാൻ സമയമില്ല. തൻ്റെ പിതാവിൻ്റെ ഉപദേശത്താൽ താൻ പദാരാമിലുള്ള അമ്മാവൻ്റെ ഭവനത്തിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടായി. അവൻ ഭയപ്പെട്ടുകൊണ്ടാണ് പോകുന്നത്, മറ്റാരെയുമല്ല തൻ്റെ ജ്യേഷ്ഠനായ ഏശാവിനെയാണ്. അതിൻ്റെ പിന്നിൽ ചില സംഭവങ്ങളുണ്ട്. അതെന്തുമാകട്ടെ, അങ്ങനെ യാക്കോബ് ഭയവിഹുലതയോടുകൂടെ മരുഭൂമിയിലൂടെ ഓടി പദാരാമിലേക്ക് പോകുമ്പോൾ വഴിയിൽ അവൻ ഒരു സ്ഥലത്ത് ക്ഷീണിച്ചു. അവിടെ അവൻ ഒരു സ്ഥലത്ത് വിശ്രമിച്ച് അവിടെ ഒരു കല്ല് എടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവൻ രാത്രിയിൽ ആ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയപ്പോൾ അവിടെ ഒരു സ്വപ്നം കണ്ടു. അത് മറ്റൊന്നുമല്ല, ഭൂമിയിൽ നിന്നും ഒരു ഗോവണി സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. അതിൽ നിന്നും മാലാഹമാർ സ്വർഗത്തിൽ നിന്നും ഇറങ്ങുകയും അവിടെ വരികയും കയറുകയും ചെയ്യുന്നതായിട്ട് അദ്ദേഹം കണ്ടു. യഹോവയായ ദൈവം യാക്കോബിനോട് അരുളി ചെയ്തു, ഞാൻ നിന്നെ വലിയ സന്തതിയാക്കും, ഞാൻ നിന്റെ പേർ വലുതാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കും. നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും ചെയ്ത ആ വാഗ്ദത്തം ഞാൻ നിന്നിൽ നിവർത്തിക്കും എന്നൊക്കെയുമുള്ള അരുളപ്പാട് അവനോട് നിന്നും ശ്രവിക്കുവാനിടയായി. യാക്കോബ് പെട്ടെന്ന് ഉറക്കമുണർന്നു. അവൻ കണ്ടത് ആ വലിയ ദർശനം. അവൻ ഇപ്രകാരം പറയുന്നുണ്ട്, ഈ സ്ഥലം ദൈവത്തിൻ്റെ പാദപീഠമാണ്, ഇവിടെ ദൈവം ഇറങ്ങി വരുന്ന സ്ഥലമാണ്. അവൻ താൻ തലയണയായി എടുത്ത് ഉപയോഗിച്ച കല്ലെടുത്ത് നിവർത്തി വെച്ചു. തൻ്റെ കൈവശമുള്ള എണ്ണ അതിന്മേലൊഴിച്ചു. അവനൊരു വഴിപാട് നേർന്നു, ഒരു ഉടമ്പടി ചെയ്തു ദൈവവുമായിട്ട്.
പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ എന്നെ എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ നിന്നും പദാരാമിൽ നിന്നും മടക്കി വരുത്തുമ്പോൾ നീ എന്നെ അനുഗ്രഹിച്ച് എല്ലാത്തിലും എന്നെ നീ സമൃദ്ധിയായി നയിക്കുമ്പോൾ ഞാൻ ഈ സ്ഥലത്ത് വന്ന് നിനക്ക് ആരാധന അർപ്പിക്കും, നിനക്ക് വഴിപാട് അർപ്പിക്കും, ഞാൻ നിനക്ക് എൻ്റെ ദശാംശം തരും. അപ്രകാരം അദ്ദേഹം അവിടെ വെച്ച് ആ കല്ല് അവിടെ നാട്ടി അവിടെ ഒരു ഉടമ്പടി ചെയ്തു. വാസ്തവത്തിൽ ശിലാസ്ഥാപനം എന്ന് പറയുന്നത് തന്നെയാണ്. ഒരു കാലത്ത് ഈ പ്രദേശത്തേക്ക് കടന്നു വന്ന ആളുകൾ, ഇടവകയുടെ പൂർവികർ, അവര് ഇവിടെ ഒരു ആലയം ഉണ്ടാകുവാൻ തക്കവണ്ണം അവർ പ്രാർത്ഥിച്ച് ഒരുങ്ങി അതിന് ശിലാസ്ഥാപനം നടത്തി. ദൈവമേ, ഞങ്ങളുടെ തലമുറയെ നീ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ ദേശത്തെ നീ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ സാമ്പത്തിക മാർഗങ്ങളെ, കൃഷികളെ തുടങ്ങി ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പാൻ തക്കവണ്ണം എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നീ ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളിതാ ഈ സ്ഥലത്ത് നിനക്കൊരാലയം പണിയും, ഇവിടെ ഞങ്ങൾ നിനക്ക് ആരാധന അർപ്പിക്കും, നിനക്ക് വഴിപാടുകൾ അർപ്പിക്കും, നിനക്ക് ഞങ്ങളുടെ ദശാംശങ്ങൾ തരും, സമർപ്പിക്കും എന്നുള്ളതായ ആ വലിയ ഉടമ്പടിയായിരുന്നു ശിലാസ്ഥാപനം. ആ ഉടമ്പടി ഒരിക്കൽ കൂടെ പുതുക്കുവാനുള്ള അവസരമാണ് പെരുന്നാൾ. ഒരു കാലത്ത് പൂർവികർ ഈ ദേവാലയത്തിന് അടിസ്ഥാനമിട്ടുകൊണ്ട് ഒരു ഉടമ്പടി ചെയ്ത് ഇവിടെ ദേവാലയം ഉണ്ടായി, ഇവിടെ അവരുടെ വഴിപാടുകൾ അർപ്പിച്ചു, അവരുടെ പ്രാർത്ഥനകളും അവരുടെ ദശാംശങ്ങളും ഇവിടെ നൽകി ദൈവം തലമുറകളെ അനുഗ്രഹിച്ചു. ഈ ദേവാലയം ഉണ്ടായിരുന്ന കാലഘട്ടത്തേക്കാൾ മനോഹരമായ അനുഗ്രഹങ്ങൾ ദൈവം ഈ ഇടവകയിലെ മക്കൾക്ക് നൽകി. അവരുടെ മക്കളെ അനുഗ്രഹിച്ചു, കൊച്ചുമക്കളെ അനുഗ്രഹിച്ചു, അവരെ നാനാ വഴികളിൽ ദൈവം സമൃദ്ധിയായി നടത്തി. അപ്പോൾ ആ ശിലാസ്ഥാപനത്തിൻ്റെ പെരുന്നാൾ നാം കൊണ്ടാടുമ്പോൾ ആ ഉടമ്പടി അടുത്ത തലമുറയ്ക്ക് വേണ്ടി നാം പുതുക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാരോട് കൂടെ ഇരുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു, അവരുടെ വഴിപാടുകളും ദശാംശങ്ങളും എല്ലാം കൈക്കൊണ്ട് അവരെ അനുഗ്രഹിച്ച് അവരോട് കൂടെ ഇരുന്ന് സമൃദ്ധിയായി നടത്തിയ ദൈവം, ഞങ്ങളുടെ വരുന്ന തലമുറയെ നടത്തണം. അങ്ങനെ നീ ഞങ്ങളെ സമൃദ്ധിയായി നടത്തുമ്പോൾ ഈ സ്ഥലത്ത് ഞങ്ങൾ നിനക്ക് ആരാധന അർപ്പിക്കും, ഈ സ്ഥലത്ത് വന്ന് നിനക്ക് വഴിപാടുകൾ അർപ്പിക്കും, ഈ സ്ഥലത്ത് ഞങ്ങളുടെ ദശാംശങ്ങൾ നിനക്ക് സമർപ്പിക്കും. അതിനുള്ള ആ ശിലാസ്ഥാപനത്തിൻ്റെ ഉടമ്പടി പുതുക്കുവാനുള്ള അവസരമാണ് ഈ പെരുന്നാൾ. വാത്സല്യമുള്ളവരെ, യാക്കോബിൻ്റെ പ്രാർത്ഥന കേട്ട് അവൻ്റെ ഉടമ്പടിയെ അംഗീകരിച്ച് ദൈവം ലാബാൻ്റെ ഭവനത്തിൽ കടന്നു ചെന്ന യാക്കോബിനെ അവൻ്റെ വസ്തുവകകളും സമ്പാദ്യങ്ങളും അവൻ്റെ മക്കളെയും എല്ലാം അനുഗ്രഹിച്ചു. യാക്കോബ് തിരികെ വന്ന് ആ സ്ഥലത്ത് ദൈവത്തിന് ബഥേൽ എന്ന് പേരിട്ട് അവിടെ യാഗമർപ്പിച്ചു. അവിടെ പിൽക്കാലത്ത് ദൈവാലയമുണ്ടായി. വാത്സല്യമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ കണ്ണുനീരും കാണുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ വഴിപാടുകൾ കൈക്കൊള്ളുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടവരെ, മഹാപരിശുദ്ധനായ മഞ്ഞിനിക്കര ബാവായുടെ പെരുന്നാൾ കൂടിയാണ് കൊണ്ടാടുന്നത്. ഒരു ദീർഘദർശിയെ ദീർഘദർശി എന്ന നിലയിൽ കൈക്കൊള്ളുന്നവന് ദീർഘദർശിയുടെ പ്രതിഫലം ലഭിക്കും. ഇന്നത്തെ വിശുദ്ധേവൻ കേലിയോൻ വേദഭാഗം നിങ്ങൾ കേട്ട് കാണും. ഒരു പുണ്യവാനെ പുണ്യവാൻ എന്ന നിലയിൽ കൈക്കൊള്ളുന്നവന് പുണ്യവാന്റെ പ്രതിഫലം ലഭിക്കും. മഹാപരിശുദ്ധനായ മഞ്ഞിനിക്കര ബാവ മലങ്കരയിൽ സമാധാനം ഉണ്ടാകേണ്ടതിനായി തന്റെ വാർദ്ധക്യത്തിൽ മലങ്കരയിലെ കിഴന്നള്ളി ഇന്ത്യയിലൂടെ നീളം യാത്ര ചെയ്തു. പല വട്ടം പല പ്രയത്നങ്ങൾ പരിശ്രമങ്ങൾ ഇന്ത്യയിൽ മലങ്കര സഭയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി ആ പരിശുദ്ധ പിതാവ് നിവർത്തിച്ചു. ഒടുവിൽ അദ്ദേഹം നിരാശനായി ഒരു രീതിയിലും സമാധാനത്തിൻ്റെ അനുഭവത്തിലേക്ക് ഇരുവിഭാഗങ്ങളെയും ഒന്നിപ്പിക്കുവാൻ കഴിയില്ലെന്ന് കണ്ട് ബാവ ഏറെ ദുഃഖിതനായി. ഒടുവിൽ അദ്ദേഹം ഇങ്ങനെ കൽപ്പിച്ചു, എൻ്റെ അസ്ഥികൾ കൂടെ നിങ്ങൾക്ക് വിട്ടുതരണമോ, നൽകണമോ എന്ന്.
അതൊരു പ്രവചനം പോലെ പിന്നീട് നാം കാണുന്നത് അദ്ദേഹം മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് കാലം ചെയ്ത് മഞ്ഞിനിക്കരയിൽ അടക്കപ്പെട്ടു. ആ പരിശുദ്ധന്റെ തിരുശേഷിപ്പ് ഇന്ന് നമ്മുടെ മലങ്കരയിലുടനീളമുള്ള ദേവാലയങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ആ പരിശുദ്ധന്റെ പെരുന്നാൾ ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമൊക്കെയും ആ മഹാവലിയ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് സഭാമക്കൾ കൊണ്ടാടുകയാണ്. ഒരു പുണ്യവാനെ പുണ്യവാൻ എന്ന നിലയിൽ കൈകൊള്ളുമ്പോൾ പുണ്യവാന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ച് അരുളി ചെയ്തതിൻ്റെ ആ നിവൃത്തീകരണമാണ് നാം അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ കൊണ്ടാടുന്നത്. ആ പുണ്യവാനെ പുണ്യവാൻ എന്ന നിലയിൽ കൈക്കൊള്ളുകയാണ്. ആ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അനേകം അത്ഭുതങ്ങൾ നടക്കുന്നു, അനേകം രോഗികൾ സുഖം പ്രാപിക്കുന്നു, തകർച്ചയും പരാജയവും ദുഃഖവും സങ്കടവും അനുഭവിക്കുന്നവർക്ക് പരിശുദ്ധന്റെ മധ്യസ്ഥ മുഖാന്തരമായി വലിയ അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരുന്നു. വാത്സല്യമുള്ളവരെ, ആ പരിശുദ്ധന്റെ മധ്യസ്ഥയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. പെരുന്നാളിൽ സംബന്ധിപ്പാൻ ആണ്ടുതോറും പള്ളിയിൽ പോയിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ഒന്ന് ശമുവേലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. എൽക്കാനാ എന്ന മനുഷ്യന്റെ രണ്ട് ഭാര്യമാരിൽ ഒരുവളായ ഹന്ന, അവൾ ദുഃഖിതയായ സ്ത്രീയായിരുന്നു. കാരണം അവൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവളുടെ ഭർത്താവായ എൽക്കാനയുടെ മറ്റ് ഒരു ഭാര്യയാണ് പെനീന. അവൾക്ക് മക്കളുണ്ടായിരുന്നു. എന്നാൽ ഹന്ന ഏറെ നിന്ദിതയായി, പലരാലും ദുഷിക്കപ്പെട്ടവളായി, വേദന അനുഭവിക്കുന്നവളായി, സങ്കടപ്പെടുന്നവളായി അവൾ മാറി. കാണുന്നവരൊക്കെയും അവളെ പരിഹസിച്ചു, നിന്ദിച്ചു. ആ സമയങ്ങളിലൊക്കെയും അവളുടെ ഭർത്താവിൻ്റെ അടുക്കൽ ചെന്ന് അവൾ പറഞ്ഞു, എന്നെ എല്ലാവരും നിന്ദിക്കുന്നു, പരിഹസിക്കുന്നു, ശപിക്കുന്നു, എനിക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ എന്ന് പറഞ്ഞവൾ ഏറെ ദുഃഖിച്ചു. എന്നാൽ ആ മനുഷ്യൻ അവളോട് പറഞ്ഞു, നീ കരയണ്ട. അവളെ ആശ്വസിപ്പിച്ചു, അവളുടെ സങ്കടം കേട്ടു. നിനക്ക് 1000 കുഞ്ഞുങ്ങളെക്കാൾ ഞാൻ ഉത്തമനല്ലേ എന്നെല്ലാം അവളോട് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചുവെങ്കിലും അവളുടെ ദുഃഖം വലിയ സങ്കടമായി മാറി. അവൾ അങ്ങനെ സങ്കടപ്പെടുന്ന സമയത്തൊക്കെയും അവൾ ദേവാലയത്തിലേക്കൊരു വഴിപാട് നേരും. ഇന്നത്തെ പോലെ ദേവാലയങ്ങൾ ഇങ്ങനെ 2, 3, 5, 10 കിലോമീറ്ററുകൾക്കുള്ളിൽ ഒന്നുമില്ല. ദിവസങ്ങളോളം നടന്നാണ് ദേവാലയത്തിൽ പോകുന്നത്. ആണ്ടിലൊരിക്കലാണ് ഹന്ന പെരുന്നാളിൽ സംബന്ധിപ്പാൻ ദേവാലയത്തിൽ പോയിരുന്നത്. അവൾ അങ്ങനെ പെരുന്നാളിൽ സംബന്ധിക്കാൻ പോകുമ്പോൾ അവൾ ആ വർഷം മുഴുവൻ കരുതി വെച്ചിരുന്ന വഴിപാട് ഒരു പണസഞ്ചിയിൽ സൂക്ഷിച്ച് അതുമായിട്ടാണ് അവൾ അവിടെ ചെല്ലുന്നത്. അങ്ങനെ ആ വർഷം പെരുന്നാളിൽ സംബന്ധിപ്പാൻ അവൾ ദേവാലയത്തിൽ വന്നു. ഭണ്ഡാരത്തിൻ്റെ മുമ്പിൽ അവൾ നിന്നു. അവളുടെ പണസഞ്ചി തുറന്ന് ഓരോ നാണയത്തൊട്ട് ആ ഭണ്ഡാരത്തിലേക്ക് ഇങ്ങനെ ഇട്ടു. അവൾക്ക് നന്നായി അറിയാം ഈ നാണയത്തൊട്ടുകൾ ഏതെല്ലാം സമയത്താണ് എടുത്തു മാറ്റിവെച്ചത് എന്ന്. അവളെ ശപിച്ചപ്പോൾ, അവളെ പരിഹസിച്ചപ്പോൾ, അവളെ നിന്ദിച്ചപ്പോൾ, അവളുടെ ബന്ധുക്കൾ അവളെ ഒറ്റപ്പെടുത്തിയപ്പോൾ, ഇങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങളിൽ അവളുടെ സങ്കടം കേൾക്കുവാൻ ആരുമില്ലാതിരുന്ന സമയങ്ങളിൽ അവൾ ദൈവത്തോട് നിലവിളിച്ച് വഴിപാട് നേർന്നു. ആ വഴിപാടെല്ലാമാണ് അവൾ ഈ ഭണ്ണാരത്തിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ പണം ഭണ്ണാരത്തിലേക്ക് ഇടുമ്പോൾ അവൾ ആകെ സങ്കടത്തോടെ നിലവിളിച്ചു. അവൾ ചുറ്റുപാട് നിൽക്കുന്ന ആളുകളെ മറന്നു, പരിസരം അവൾ മറന്നു. അവൾ ഉറക്കെ കരഞ്ഞു, അവൾ കൊമ്പിട്ടു, പ്രാർത്ഥിച്ചു, എഴുന്നേറ്റു, മാറത്തടിച്ചു. ഏലി പുരോഹിതൻ മഹാവിശുദ്ധ സ്ഥലത്ത് മദ്ബഹായിൽ നിന്നുകൊണ്ട് കണ്ടു, ഏതാണ് ഈ സ്ത്രീ? ഭണ്ഡാരത്തിന്റെ മുമ്പിൽ നിന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരു സ്ത്രീ, രണ്ടു കൈകൊണ്ട് നെഞ്ചത്തടിക്കുന്ന ഈ സ്ത്രീ ഏതാണ്? പുരോഹിതന് സംശയമായി, ഇവളെന്തോ മദ്യപിച്ചിട്ടാണോ പള്ളിയിൽ വന്നിരിക്കുന്നത്? പുരോഹിതൻ അവളുടെ നേരെ വിരൽ ചൂണ്ടി, സ്ത്രീയെ, നീ മദ്യപിച്ചിട്ടാണോ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്? ആക്രോശിച്ചു. അവൾ നടുങ്ങിപ്പോയി. അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു, അല്ല യജമാനനെ, അല്ല യജമാനനെ, ഞാൻ മനോവിഷമമുള്ള ഒരു സ്ത്രീയാണ്. ഞാൻ മനോവിഷമമുള്ള ഒരു സ്ത്രീ, എനിക്ക് സങ്കടമുള്ള ഒരു സ്ത്രീയാണ്. ഞാൻ എൻ്റെ മനോവിഷമം ദൈവത്തോട് പറയുക എത്ര ചെയ്തത്, എന്നെ തെറ്റിദ്ധരിക്കരുതേ എന്നവൾ നിലവിളിച്ചു.
പുരോഹിതൻ അവളുടെ അടുത്ത് ചെന്നു, അവളെ ആശ്വസിപ്പിച്ചു, അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അനുഗ്രഹിക്കപ്പെട്ടു. ഒരേ നാം പിന്നീട് കാണുന്നത് പിറ്റേ വർഷം അവൾക്ക് ദൈവം ഒരു മകനെ കൊടുത്തു. അവനാണ് പിൽക്കാലത്ത് ദീർഘദർശിയും പുരോഹിതനുമായ ശമൂവേൽ ബാലൻ. നമ്മുടെ നിലവിളി കാണുന്ന, കേൾക്കുന്ന, സങ്കടം കാണുന്ന, മനോവിഷമം അറിയുന്ന, നമ്മുടെ മനോവിഷമം ഒരു പക്ഷേയെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആർക്കും മനസ്സിലായെന്ന് വരികയില്ല, അത് ഭാര്യയ്ക്ക് മനസ്സിലായെന്ന് വരികയില്ല, ഭർത്താവിന് മനസ്സിലായെന്ന് വരികയില്ല, മക്കൾക്കോ സഹോദരങ്ങൾക്കോ ബന്ധുക്കൾക്കോ സ്നേഹിതർക്കോ നമ്മുടെ സങ്കടവും മനോവിഷമവും മനസ്സിലായെന്ന് വരികയില്ല. എന്നാൽ നിന്റെ ദൈവം നിന്റെ മനോവിഷമം കാണുന്നു, നിന്റെ സങ്കടമറിയുന്നു, നിന്റെ ദുഃഖങ്ങളെ കാണുന്നൊരു ദൈവം നിനക്കുണ്ട്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്ന് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ യഹോവ നിരസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഹന്നായുടെ നിലവിളി കേട്ടത്, അതുകൊണ്ടാണ് ഹന്നായുടെ പ്രാർത്ഥന കേട്ട് അവളെ അനുഗ്രഹിച്ചത്. അവൾ ആണ്ടുതോറും പെരുന്നാളിൽ സംബന്ധിപ്പാൻ വന്നു, ദൈവത്തിന് വഴിപാടർപ്പിച്ചു, അവളുടെ മനോവിഷമവും സങ്കടവും ദൈവത്തോട് പറഞ്ഞു പ്രാർത്ഥിച്ചു. ഒരു വർഷമല്ല, രണ്ടു വർഷമല്ല, വർഷം തോറും അവൾ വന്നു എന്നാണ് വായിക്കുന്നത്. നിരാശപ്പെട്ടില്ല, മടുത്തുപോയില്ല. അവളുടെ സങ്കടം കേൾക്കുന്നൊരു ദൈവം എന്നെങ്കിലും അവൾക്ക് മറുപടി നൽകുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് സ്ലീഹ വായിച്ചപ്പോൾ നിങ്ങൾ കേട്ട് കാണും, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനാണെന്നും വിശ്വസിക്കണം. അപ്പോൾ ഇവിടെ വരുമ്പോൾ, പ്രാർത്ഥനകൾ നടത്തുമ്പോൾ, പെരുന്നാളോഹരി എടുക്കുമ്പോൾ, പ്രദക്ഷിണത്തിൽ സംബന്ധിക്കുമ്പോൾ, ഇവിടെ വഴിപാടുകൾ അർപ്പിക്കുമ്പോൾ, ദശാംശം കൊടുക്കുമ്പോൾ എല്ലാം നാം ചിന്തിക്കണം, ദൈവമുണ്ട്, അവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. ആ വിശ്വാസമാണ് നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നത്. ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ പള്ളിയുടെ ശിലാസ്ഥാപന പെരുന്നാളും പരിശുദ്ധൻ്റെ ഓർമ്മ പെരുന്നാളുമാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മനോവിഷമം അറിയുന്നൊരു ദൈവമുണ്ട്, സങ്കടം കാണുന്നൊരു ദൈവമുണ്ട്, ആശ്വസിപ്പിക്കുന്നൊരു ദൈവമുണ്ട്, അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കും എന്നും വിശ്വസിക്കണം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ പെരുന്നാളിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം സമൃദ്ധിയായി നിങ്ങൾക്കും ഈ ദേശത്തിന്റെ മേലും ചൊരി തരട്ടെ എന്ന് വിനയത്തോട് അറിയാമീൻ. സ്മരണം വരദായകമാകാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട ബാറക്കുമാരോഹോദീശോ ദൈവ പ്രസവേത്രേ കന്യകമറിയാമേ ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം ഒരിയോറാഹിമേലോവാദാർത്തിടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ളാർത്ഥനയെ ഞങ്ങളിലാർദ്രത തോന്നിടാൻ വാത്സല്യമുള്ളവരെ, ദൈവദിവസന്നതയിൽ കാര്യനിവൃത്തിക്ക് പ്രാപ്തി ലഭിക്കപ്പെട്ടവളും ഭാഗ്യവതിയുമായ പരിശുദ്ധ കന്യകമറിയാം അമ്മയോടും നാം ആരുടെ ഓർമ്മയെ കൊണ്ടാടുന്നുവോ ആ മഹാപരിശുദ്ധനായ മൊറോൻമോർ ഇഗ്നാത്തിയോസ് എലിയാസ് ബാബായോടുമുള്ള പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന നിവർത്തിക്കപ്പെടുന്ന സമയമാണ്. വിനയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ്യവാനായ ദൈവം തമ്പുരാനേ, നിന്റെ കരുണാവാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞങ്ങളുടെ ശരണം നിന്നിലാകുന്നു, ഞങ്ങൾ ലജ്ജിച്ചു പോകരുതേ. നീ മൂലം ഞങ്ങൾ സർവ്വ ദുഃഖങ്ങളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട് രക്ഷിക്കപ്പെടുമാറാകണമേ. നീ ഞങ്ങളുടെ രക്ഷകനെ വീണ്ടെടുപ്പുകാരനുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ ശരണമാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് ശേഷം കോപിക്കുകയും വരുതേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ മാലിന്യങ്ങളെയും കുറവുകളെയും നീ കൊള്ളുകയും
നിന്നെ പ്രസവിച്ച മാതാവാകുന്ന പരിശുദ്ധ കന്യക മറിയം അമ്മയുടെയും ഞങ്ങളെന്ന ആരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ തിരുസന്നതിയിൽ പ്രാർത്ഥനകൾ നിവർത്തിക്കുന്നു. ആ മഹാപരിശുദ്ധനായ മൊറോൻ മോരഗ്നാത്തിയോസെലിയാസൃതിയൻപവായുടെ മധ്യസ്ഥ പ്രാർത്ഥനകളാൽ രോഗികളെ നീ സൗഖ്യമാക്കണമേ. മനോഭാരങ്ങളിലും പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും ഞെരുക്കങ്ങളിലും ഇരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈകളുടെ പ്രവൃത്തിയും ആകുന്നുവല്ലോ. നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടുമിരിക്കുന്നു. നിന്നെ പ്രസവിച്ച മാതാവാകുന്ന പരിശുദ്ധ കന്യക മറിയാമിന്നും തിരുസന്നതയിൽ അപേക്ഷ സ്വാതന്ത്ര്യവും മുഖപ്രസന്നതയും ഉള്ളത് കൊണ്ട് അവരുടെ മധ്യസ്ഥ പ്രാർത്ഥനകളാൽ ഉത്തമനായുള്ളവേ ദൈവതോ നീ ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ. മഹാപരിശുദ്ധമായ സ്ഥലത്ത് സർവവിശുദ്ധന്മാരെക്കാൾ ഉപരിയായി സ്തുതി ചെയ്യുന്ന വചനമാ ദൈവത്തെ പ്രസവിച്ച വെടുപ്പുള്ളോളും സൗഹൃദത്തിനും മഹത്വമുള്ളോളുമായ മാതാവേ സമയത്ത് ഞങ്ങളുടെ അപേക്ഷയെ കൈക്കൊള്ളണമേ. നിന്റെ അടുക്കൽ അട്ടഹസം അപേക്ഷിക്കുന്നവരായ എല്ലാവരും എല്ലാവിധമായ ദുഃഖങ്ങളിൽ നിന്ന് വീണ്ടുകൊള്ളപ്പെടണമേ. വരുവാനിരിക്കുന്ന എല്ലാ പ്രതിക്രിയകളും നിരക്ഷിക്കപ്പെടുകയും ചെയ്യണമേ. കരുണയുടെ വാതിലും സർവന്മകളുടെയും എണ്ണാരവും തന്നോട് യാചിക്കുന്നവരുടെ യാതനകളെ നിരസിക്കാത്തവളും തന്നോട് അപേക്ഷിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തവളുമായ ഞങ്ങളുടെ നാഥയായ കന്യകയെ ഞങ്ങളുടെ ബലഹീനതയെ സഹായിക്കുന്നതിന് നിന്റെ വിശുദ്ധിയോടും നന്മയോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു. അമ്മേ, നിന്നിൽ നിന്ന് ജനിച്ച നിന്റെ പുത്രനോടുള്ള പ്രാർത്ഥന മുഖാന്തരം ഞങ്ങളുടെ രോഗികൾ സുഖം പ്രാപിക്കണമേ. ഞങ്ങളുടെ കറകൾ മാഞ്ഞു പോകണമേ. ആത്മാക്കൾ വിശുദ്ധീകരിക്കപ്പെടണമേ. ഞങ്ങളുടെ വിചാരങ്ങൾ നിർമ്മലമാകണമേ. ചിന്തകൾ ഉടുപ്പുള്ളതാകണമേ. ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകണമേ. ഊടുവഴികൾ നേരെ ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കപ്പെടണമേ. ഞങ്ങളുടെ കുറ്റങ്ങൾ മായ്ക്കപ്പെടണമേ. ഞങ്ങളുടെ അരകളെ മുറിക്ക് ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അമ്മേ, ഞങ്ങളുടെ വൃദ്ധജനങ്ങൾക്ക് സഹായം ലഭിക്കണമേ. ഞങ്ങളുടെ യുവതി യുവാക്കൾ പരിപാലിക്കപ്പെടണമേ. ഞങ്ങളുടെ പൈതങ്ങൾ വളർത്തപ്പെടണമേ. ഈ വസ്ത്രം കാത്തുകൊള്ളപ്പെടുകയും ദൂരയായിരിക്കുന്നവർ സമാധാനത്തോടെ വസിക്കുകയും ചെയ്യണമേ. ബലഹീനന്മാർക്ക് കരുണ ലഭിക്കുകയും ഭാവിയുടെ കടങ്ങളും പാപങ്ങളും മോചിക്കപ്പെടുകയും ചെയ്യണമേ. മാതാവേ, യോഗ്യതയേറിയ നിന്റെ വെടുപ്പുള്ള പ്രാർത്ഥന മുഖാന്തരം പരിവാഹതയുള്ള സ്ത്രീകൾ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. നിദ്ര പ്രാപിച്ച് വിശ്വാസികളായി വാങ്ങിപ്പോയവർക്ക് കരുണ ലഭിക്കുമാറാകണമേ. ദുരാഗ്രഹികളായ മനുഷ്യരുടെ ദുഷ്ടത ഞങ്ങളിൽ നിന്നും അകന്നു പോകണമേ.
കരുണയില്ലാതെ ജാതികളിൽ നിന്ന് ഞങ്ങൾ രക്ഷ പ്രാപിക്കണമേ. സഭയും സഭയുടെ മക്കളും പൊതുവായി മറച്ചു കൊള്ളപ്പെടണമേ. അമ്മേ, നിന്നിൽ അഭയം പ്രാപിക്കുന്ന ശിവായുടെ ജനം സംരക്ഷിക്കപ്പെടണമേ. മാതാവേ, നിന്റെ വെടിപ്പിന് അപേക്ഷ സമർപ്പിക്കുകയും ശ്രേഷ്ഠവും പ്രശസ്തവുമായ നിന്റെ പരിശുദ്ധതയുടെ മുമ്പാകെ നിൽക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും അപേക്ഷകളും പ്രാർത്ഥനകളും ജാഗരണങ്ങളും കൈക്കൊള്ളപ്പെടണമേ. മാതാവേ, നിന്റെ കരുണയാവുന്ന കോട്ടായി എല്ലായ്പ്പോഴും നിന്റെ മക്കളെ ചുറ്റിക്കൊള്ളുമാറാകണമേ. നിന്റെ ശുദ്ധതയുടെ തരശീൽ അവരെ മറക്കണമേ. അവർ ഒറ്റമില്ലാത്തവരായി തീരുകയും ചെയ്യണമേ. രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്നും അവരെ രക്ഷിക്കണമേ. വിദ്വേഷിയുടെ നോട്ടത്തെ നിന്റെ മക്കളിൽ നിന്നും അകറ്റിക്കളയണമേ. ബലഹീനരായ ഞങ്ങളെ ഈ വന്നി പിതാവിനെയും സകല പട്ടക്കാരെ ശമാശന്മാരെ ശുശ്രൂഷകോണത്തെയും ഒരുങ്ങി വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും കാത്തുകൊള്ളണമേ. നമുക്ക് മൂന്ന് പ്രാവശ്യം എൻ്റെ കർത്താവേ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന അർത്ഥത്തിൽ പ്രിയലായി സോനെന്ന് ഏറ്റുചൊല്ലാം. പുരിയിലായി സോ പുരിയിലായി സോ രക്ഷകനാമശിഹ ഞങ്ങൾതൻ സൃഷ്ടാവാം ദേവാ ദയചെ ഞങ്ങൾ മേൽ നിൻമാതാം യാചനമൂലം പൈശാചിക ചതിയിൽ നിന്ദങ്ങൾ കേകണമേ മുക്തി ദുസേനാവലിയിൽ നിന്നും നീ രക്ഷിക്കേണമേ നിന്ദാസ ഞങ്ങൾ കൃപയേ നീയല്ലാരും കേകണമേ പുണ്യം മോചനവും നിങ്ങടയങ്ങൾക്ക പൂർണ ശാന്തിയുമേ ഹൃദരായോർ അരുളിടേണമേ. പുരിയിലായി സോ നാഥ കൃപ ചെയ്തിടണമേ നാഥ കൃപ ചെയ്തിടണമേ നാഥ കൃപ ചെയ്തിടണമേ സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൈവശത്രുപതിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾ വരണമേ, ഞങ്ങളുടെ കാടിനും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ രക്ഷിച്ചോണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി മഹത്വം
സമാധാനം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളെ മരണ സമയത്തും ശുദ്ധിമതിയായ കന്യക മറിയാം അമ്മയുടെയും മഹാപരിശുദ്ധനായ മറോനോർ ഇഗ്നാത്തിയോസ് ഏലിയാസ് ബാബായുടെയും മഹാവലിയ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയിലും ഈ പെരുന്നാളിലും നേർച്ച കാഴ്ചകളോടുകൂടി വന്ന് സംബന്ധിച്ച് പ്രാർത്ഥനകൾ നിവർത്തിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.